നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് എരുമേലിയിൽ പേട്ടതുള്ളൽ. നിങ്ങളെല്ലാവരും ശബരിമലയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ശബരിമല വിശേഷങ്ങൾ കേൾക്കുന്നവരാണെങ്കിൽ, തീർച്ചയായിട്ടും എരുമേലിപ്പേട്ട തുള്ളൽ ഇതെല്ലാം ടി വി ദൃശ്യമാധ്യമങ്ങളിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ നമുക്ക് എത്രയും മാനസിക പിരിമുറുക്കമുണ്ടെങ്കിൽ, ടെൻഷനടിച്ച് ആകെ വിരളി പോകേണ്ടിരിക്കുകയാണെങ്കിൽ, നമുക്കൊരു നേരം പോക്ക് വേണമെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എരുമേലിയിലേക്ക് യാത്ര ചെയ്യുകയും മണ്ഡല കാലഘട്ടങ്ങളിൽ അവിടെ വെറുതെ റോട്ടിൽ നിന്നാൽ പോലും സ്വാമിമാർ കൂട്ടം കൂട്ടമായി വന്ന് അയ്യപ്പ തിന്തകത്തോം തോം, സ്വാമി തിന്തകത്തോം തോം എന്നുള്ള രീതിയിൽ പേട്ട കെട്ടി കൊച്ചുകുട്ടികളും പെരിയ സ്വാമിമാരും എല്ലാവരും ചേർന്ന് തിമിർത്ത് ഉല്ലസിച്ചു പോകുന്ന നയനമനോഹരമായ കാഴ്ച കാണാൻ സാധിക്കും. അപ്പോൾ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ആ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നോക്കി നിൽക്കുകയാണെങ്കിൽ നമുക്കും വളരെ സന്തോഷം തോന്നും. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും കുറേ നേരം അത് കണ്ടു നിന്ന് മാറും. അതിന് പ്രത്യേകിച്ച് പൈസ ചിലവൊന്നുമില്ല, കാരണം റോഡിലൂടെ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് തന്നെ ഒത്തിരി ചപ്പ് ചവറുകൾ, ചിലരതിൽ ഒത്തിരി ചപ്പ് ചവറുകൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. ചിലരാണെങ്കിൽ ചിലരെന്നല്ല, എല്ലാവരും തന്നെ കാട്ടാള വേഷം ധരിച്ചിട്ടുണ്ടാവും. അതായത് പല വർണ്ണങ്ങളിലുള്ള കുങ്കുമങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി തേച്ച്, പിന്നെ ശരക്കോല് കത്തി, അതേപോലെ തന്നെ ചരടും കെട്ടിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള നയനമനോഹരമായ ഒരു കാഴ്ച എരുമേലി പേട്ടകെട്ടൽ. അപ്പോൾ നമുക്ക് എരുമേലിയിൽ പേട്ടകെട്ടലിൻ്റെ ഐതിഹ്യം അതിലേക്കാണ് ഇന്നത്തെ പ്രണവം നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ ഒത്തിരി റിക്വസ്റ്റുകൾ നമ്മുടെ യൂട്യൂബ് കമൻറ്റിൽ വരുന്നുണ്ട്, ഞങ്ങൾക്ക് അതറിയണം ഇതറിയണം എന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് പറയേണ്ടുന്ന ഒരു സംഗതി, രുദ്രാക്ഷ ധാരണം നല്ലതാണോ, ഏത് വയസ്സുള്ളവർക്ക് ധരിക്കാം, ഗുണമാണോ എന്നെല്ലാം ചോദിച്ചിട്ട് പ്രത്യേകമായ ഒരു റിക്വസ്റ്റ് കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഒന്ന്, നമുക്ക് ഇന്ന് പൊതുസമൂഹത്തിൽ കാണുന്ന പല ജ്യോതിഷ വസ്തുക്കളെയും കുറിച്ച് സത്യസന്ധമായ രീതിയിൽ തന്നെ അഭിപ്രായം പറയുന്നതിനും ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള ദ്രവ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ നമുക്കെതിരെ ഒത്തിരി കള്ളക്കമൻറ്റുകൾ വീണ്ടും വരും. കാരണം ഇതെല്ലാം വിറ്റ് ഉപജീവനം നടത്തുന്നതിന് നമുക്ക് പരാതിയില്ല. കാരണം ചെറിയ ചെറിയ സംഖ്യകളിലൂടെ കടന്നു പോകുന്ന ഒരാളെയും നമ്മളൊന്നും പറയാറില്ല. മറിച്ച് 150 രൂപയുടെ അല്ലെങ്കിൽ 500 രൂപയുടെ സാധനം 50,000 രൂപയ്ക്ക് കൊടുത്ത് ഒരു നിവൃത്തിയില്ലാതെ ചെല്ലുന്ന ഒരാളെ വിശ്വസിപ്പിച്ച് പറ്റിക്കുമ്പോൾ നമ്മൾ അതിനെതിരെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയെല്ലാം വരുമ്പോൾ ഇങ്ങനെയുള്ള ബിസിനസ്സെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നവരെല്ലാം നമുക്കെതിരെ വാളോങ്ങി വരും. അവർ സ്ത്രീകളുടെ പേരിൽ, ക്രിസ്ത്യാനികളുടെ പേരിൽ, അങ്ങനെ പല പല കള്ളപ്പേരിൽ കമൻ്റ് ഇട്ട് വരും. ഇങ്ങനെ കമൻ്റ് ഇട്ട് വരുമ്പോൾ നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നവർ പോലും ഇദ്ദേഹം, അതായത് ഞാൻ കള്ളനാണ് എന്നുള്ളൊരു തോന്നലോടുകൂടി തിരികെ പോകും. അങ്ങനെ തിരികെ പോകുന്ന പ്രവണത പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും ഇന്ന് പൊതുസമൂഹത്തോട് പറയുന്നതിന് ഭയമാണ്. ഭയം എന്ന് വെച്ചാൽ കൂട്ടമായിട്ടാണ് ആക്രമിക്കുന്നത്. കാരണം എല്ലാവരും ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടം തന്നെയാണ്. ഞാൻ അതിനൊന്നും ആരെയും കുറ്റം പറയുന്നില്ല. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പറ്റിക്കലൊക്കെ ആണെങ്കിൽ അവർ പറ്റിച്ചോട്ടെ. കാരണം ജീവിതം തന്നെ മായക്കാഴ്ചയാണ്. മഹാദേവൻ്റെ മായാലീലകളിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. പക്ഷേ വലിയ വലിയ ചതിക്കുഴികൾ ഒരുക്കുമ്പോഴാണ് നമ്മളതിനെ എതിർക്കുന്നത്. അപ്പോൾ നിങ്ങളറിയേണ്ടത്, ഞാൻ എന്തെങ്കിലും ഒരു സത്യമായൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ അതിനെ എതിർക്കുന്നതിന് വേണ്ടി 100 പേര് ഓപ്പോസിറ്റ് വരും. അവരുടെ കമൻറ്റുകൾ കണ്ട് മയങ്ങി നിങ്ങൾ എൻ്റെ നേരെ കൈ ചൂണ്ടരുത്, കല്ലെറിയരുത്, ആ ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. അപ്പോൾ അതിനെല്ലാം നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് രുദ്രാക്ഷത്തെക്കുറിച്ചുള്ള പൂർണ്ണത കാണിക്കണമെന്ന് പറഞ്ഞ് കമൻ്റ് ഇടാം. അങ്ങനെയാണെങ്കിൽ രുദ്രാക്ഷത്തിൻ്റെ എല്ലാ രീതിയിലുള്ള അറിവുകളും ഞാൻ നിങ്ങൾക്ക് പകരുന്നതായിരിക്കും. അതിനൊരു തർക്കമില്ല. എൻ്റെ കയ്യിൽ ഏകമുഖ രുദ്രാക്ഷം എന്ന് പറയുന്ന ഭദ്രാക്ഷവും, അതേപോലെ തന്നെ രുദ്രാക്ഷത്തിൻ്റെ വില്ലപത്രത്തിൻ്റെ തണ്ടുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ തടി കൊണ്ടുണ്ടാക്കിയ മാല, അങ്ങനെ എല്ലാ സംഭവങ്ങളും നിങ്ങളെ ലൈവായിട്ട് തന്നെ കാണിച്ചു തരുന്നതിനുള്ള 6 മുഖ രുദ്രാക്ഷം, അങ്ങനെ പല മുഖ രുദ്രാക്ഷമുണ്ട്. ഏകമുഖം തുടങ്ങി 5 മുഖം, 6 മുഖം, അങ്ങനെ ഒരുപാട് മുഖമുണ്ട്. ഇതിൻ്റെ എല്ലാം യാഥാർത്ഥ്യങ്ങളിലേക്ക്
നിങ്ങളെ പ്രണവം കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്കെതിരെ വരുന്ന തെറിവിളികൾ നിങ്ങൾ ചെറുക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ധൈര്യമായിട്ട് കമൻ്റ് ഇടുക. അങ്ങനെയെങ്കിൽ ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് വേണ്ടി രുദ്രാക്ഷ കഥയുമായി വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ എരുമേലിൽ പേട്ടകെട്ടലിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഞാനും എൻ്റെ ചെറുപ്പകാലങ്ങളിൽ, ഇപ്പോൾ അങ്ങനെ ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ നിങ്ങളെഴുതും ഇദ്ദേഹത്തിന് അങ്ങനെ ഒരുപാട് വയസ്സായെന്ന് എഴുതും. ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം, ഏകദേശം ഒരു 18 വയസ്സ് മുതൽ ഒരു 38-40 വയസ്സ് വരെ, ആ ഒരു കാലഘട്ടത്തിലെല്ലാം എല്ലാ മാസങ്ങളിലും ശബരിമലയ്ക്ക് പോയായിരുന്നു. അപ്പോൾ ഒരു ഹരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. എത്ര പ്രാവശ്യം പോയെന്ന് എനിക്ക് അനുഭവപ്പെടുത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ശബരിമല പേട്ട കെട്ടുമ്പോൾ നമ്മുടെ കൂടെ നമ്മൾ ഗ്യാങ്ങായിട്ടും പോകാറുണ്ട്, ഒറ്റയ്ക്കും പോകാറുണ്ട്. അങ്ങനെ പോകുമ്പോൾ പലരോടും ചോദിക്കാറുണ്ട്, എരുമേലിയിൽ പേട്ട കെട്ടുന്നതിൻ്റെ ഐതിഹ്യം എന്താന്ന് ചോദിക്കും. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, എരുമേലിയിൽ പേട്ട കെട്ടുക എന്ന് പറഞ്ഞാൽ അയ്യപ്പനും വാവരും തമ്മിലുള്ള അംഗമാണ്. ഈ അംഗം കൂടി അവസാനം അയ്യപ്പൻ വാവരെ തല്ലിച്ചതച്ച് അതാണ് നമ്മൾ കൊണ്ടുപോയി ഈ കൊച്ചമ്പലത്തിൽ നിന്ന് പേട്ടശാസ്താവിൻ്റെ അടുത്ത് നിന്നും തുള്ളിച്ചാടി വന്ന് ഈ വാവർ നടയിൽ അവിടെ വാവരുടെ പള്ളി കയറിയിട്ട് പുറംതിരിഞ്ഞ് ഇറങ്ങി വരുള്ളൂ, നേരെ തിരിയാൻ പാടില്ല. അങ്ങനെ പിന്നോട്ടിറങ്ങി പിന്നീട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വലം വെച്ചിട്ട് ഈ ചപ്പ എല്ലാം കൂടി അവിടെ ഇടും. അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിരുന്നൊരു കഥ, അയ്യപ്പനും വാവരും തമ്മിലുള്ള അംഗത്തിൽ വാവരെ തല്ലിച്ചതച്ച് അയ്യപ്പൻ ആഘോഷിച്ച് പോകുമ്പോൾ ഇദ്ദേഹത്തിന് കൊണ്ടുവന്ന് അവിടെ ഇടുന്നതാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു തന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തിലേക്ക്, പേട്ടതുള്ളിലിൻ്റെ ഐതിഹ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഇവിടെ അയ്യപ്പസ്വാമി ഹരിഹരപുത്രനായി ഭൂജാതനാകുന്നു. അങ്ങനെ ഹരിഹരപുത്രനായി ഭൂജാതനായി വരുന്ന അയ്യപ്പൻ മഹിഷി നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഹരിഹരപുത്രൻ അയ്യപ്പൻ്റെ ജനനം. അപ്പോൾ മഹിഷി എന്ന് പറയുമ്പോൾ ഈ മഹിഷിയും അയ്യപ്പനുമായിട്ട് ഇത്രയും കലഹം വരാൻ കാരണം എന്തായിരിക്കും? മഹിഷിയും അയ്യപ്പനുമായിട്ട് കലഹം വരാൻ കാരണം മഹിഷാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. മഹിഷാസുരൻ, ഈ മഹിഷാസുരൻ തപം ചെയ്ത് വരം വാങ്ങി ലോകങ്ങളെല്ലാം, ത്രിലോകങ്ങളും കിടുകിട വിറപ്പിച്ച്, 14 ലോകങ്ങളെയും വിറപ്പിച്ച്, ദേവകളെല്ലാം തുരത്തി ഓടിച്ച്, അങ്ങനെ ദേവകൾ നിവൃത്തിയില്ലാതെ ത്രിമൂർത്തികളുടെ അടുത്ത് ശരണം പ്രാപിക്കുമ്പോൾ ത്രിമൂർത്തി സംഗമം, ത്രിമൂർത്തി സംഗമം എന്ന് പറഞ്ഞാൽ അവരെ തമ്മിൽ ഒരുമിച്ച് ഒന്നല്ല, അവരുടെ ചൈതന്യങ്ങളെല്ലാം ഒത്തുചേർന്ന് അങ്ങനെ മഹാദേവൻ്റെ തൃക്കണ്ണിൽ നിന്നും ഭദ്രകാളി അവതരിക്കുന്നു. അങ്ങനെ ഭദ്രകാളി അവതരിച്ച് രക്തബീജൻ എന്നുകൂടി പേരുള്ള മഹിഷാസുരനെ, ദാരികാസുരനെ ദേവി യുദ്ധത്തിൽ നിഗ്രഹിക്കുന്നു. ഒരു തുള്ളി രക്തം നിലത്ത് വീണാൽ അതിൽ നിന്നും 1000 അസുരന്മാർ പിറന്നു വീഴുന്ന സംഭവത്തിൽ അങ്ങനെ കടന്നു വന്നപ്പോൾ അവിടെ ദേവി ഒരു തുള്ളി പോലും നിലത്ത് വീഴാതെ പാനം ചെയ്തു. അതുകൊണ്ടാണ് ഈ ഭദ്രകാളിയുടെ കയ്യിൽ തല പിടിച്ചാണ്, ദാരികൻ്റെ തല പിടിച്ചാണ്. അപ്പോൾ ആ രക്തം ദേവി കുടിച്ചു താഴെ വീഴാതെ. അങ്ങനെയാണ് ഭദ്രകാളി മഹിഷാസുരനെ നിഗ്രഹിക്കുന്നത്. അതായത് മഹാദേവൻ്റെ തൃക്കണ്ണിൽ നിന്നാണ് ദേവിയുടെ ഉത്ഭവം. ഭദ്രകാളി പിറക്കുകയാണ്, ശിവൻ്റെ മകളാണ്, അല്ലാതെ പാർവതിയല്ല, പാർവതി ഭാര്യയാണ്. അപ്പോൾ ഇവിടെ കഥയെല്ലാം വഴി മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭദ്രകാളി മഹാദേവൻ്റെ തൃക്കണ്ണിൽ നിന്നും പിറന്ന ദേവി മകളായി വന്ന് അങ്ങനെ ധാരിക നിഗ്രഹം നടത്തുന്നു മഹിഷാസുരനെ. ഈ മഹിഷാസുരൻ്റെ സഹോദരിയാണ് മഹിഷി. ഈ മഹിഷി തൻ്റെ സഹോദരനെ നിഗ്രഹിച്ച ദേവകളോട് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തപം ചെയ്ത് വരം നേടി, ഒരാൾക്ക് പോലും നിഗ്രഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കനിഷ്ഠ വരം നേടുകയാണ്. അതുകൊണ്ടാണ് മായാമോഹിനിയിൽ ഭഗവാന്റെ ജനനം വരുന്നത്. കാരണം സ്ത്രീ പ്രസവിച്ച മകനാകാൻ പാടില്ല, അങ്ങനെയെല്ലാമാണ് വരം. അതുകൊണ്ടാണ് ഇവിടെ വിഷ്ണു മായാമോഹിനി രൂപം പൂണ്ട് മഹാദേവനും മഹാവിഷ്ണുവിൻ്റെ മായാമോഹിനിയും അവർ തമ്മിൽ ഒന്നായി, അതിൽ പിറക്കുന്ന മകൻ മഹാവിഷ്ണുവിൻ്റെ തുടപിളർന്ന് പുറത്തു വന്നു. തുടപിളർന്നാണ് വരുന്നത്. അപ്പോൾ ചില പുരാണങ്ങളിൽ ഉള്ളം കയ്യിൽ ജനിച്ചെന്ന് പറയുന്നുണ്ട്, ഉള്ളം കയ്യിലല്ല, തുടപിളർന്നാണ് പുറത്തു വരുന്നത്. അതായത് സ്ത്രീ പ്രസവിക്കാതെ വരുന്നു. അങ്ങനെ ആ ഭഗവാനാണ് മഹിഷി നിഗ്രഹത്തിന് വേണ്ടി ഹരിഹരപുത്രൻ അയ്യപ്പൻ ശാസ്താവിൻ്റെ അവതാരം. ശാസ്താവ് എന്ന് പറഞ്ഞാൽ ശിവൻ്റെ പുത്രനാണ്. ശാസ്താവിന് പൂർണ്ണ എന്നും പുഷ്കല എന്നും പറയുന്ന രണ്ട് ഭാര്യമാരും സാത്വികൻ എന്ന് പറയുന്ന ഒരു മകനുമുണ്ട്. ഈ ശാസ്താവിൻ്റെ അവതാരമായിട്ടാണ്
ശ്രീ ധർമ്മശാസ്താവ് ഹരിഹരപുത്രൻ അയ്യപ്പനായിട്ട് അവതരിച്ചു വരുന്നു. അങ്ങനെ ഭഗവാൻ മഹിഷി ത്രിലോകങ്ങളും കീഴടക്കി ദേവലോകത്തേന്ന് ദേവകളെല്ലാം ആട്ടി ഓടിച്ച് പേടിപ്പിച്ച് അതേപോലെ മനുഷ്യരെ കൊണ്ട് യാഗങ്ങളെല്ലാം മുടക്കി. അതെന്താണെന്ന് വെച്ചാൽ മനുഷ്യർ യാഗം നടത്തുമ്പോൾ ആ ബലം കൊണ്ട് ദേവകൾക്ക് ശക്തി കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ദേവലോകത്തുള്ള ഘോരയുദ്ധത്തിൽ ഭഗവാൻ അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ച് വലിച്ചെറിയും ഭൂലോകത്തിലേക്ക്. ആ ഭൂലോകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ മഹിഷി എന്നാൽ എരുമയാണ്. ഈ എരുമ വീണ സ്ഥലം, ഭൂലോകത്തിൽ വീണ സ്ഥലം, അതാണ് എരുമേലി. അപ്പോൾ എരുമേലിയിൽ പേട്ട കെട്ടുക എന്ന് വെച്ചാൽ എരുമേലി എന്നുള്ള പേര് വരാൻ കാരണം മഹിഷിയുടെ ജഡം വീണ സ്ഥലം, മഹിഷിയുടെ നിഗ്രഹിച്ച് വീണ ആ ബോഡി വീണ സ്ഥലമാണ് എരുമേലി. എരുമേലിയിൽ വീണ് കഴിയുമ്പോൾ ഭഗവാനും ഭൂതഗണങ്ങളും കൂടി മഹിഷിയുടെ ശരീരത്തിൽ ആനന്ദ നൃത്തം ചവിട്ടി. അങ്ങനെ മഹിഷി നിഗ്രഹം കഴിയുമ്പോൾ മുമ്പ് ശാപമോക്ഷം, ശാപം കിട്ടി മഹിഷിയായ ദേവകന്യക മോക്ഷം ലഭിക്കുകയും തന്നെ വിവാഹം കഴിക്കണമെന്ന് അഭ്യർത്ഥിക്കുമ്പോൾ തൻ്റെ ഭാഗത്തേക്ക് കന്യക്കാരാരും വരാത്ത കാലഘട്ടത്തിൽ വിവാഹം കഴിച്ചു കൊള്ളാമെന്ന് ഭഗവാൻ അരുളിച്ചെയ്യുകയും അങ്ങനെ തൻ്റെ അരികിൽ തന്നെ മാളികപ്പുറത്തമ്മയായി ഇരുത്തുകയും ചെയ്യുകയാണ്. യുവതിയായി മാളികപ്പുറത്തമ്മയെ ഭഗവാൻ തന്നെ അവിടെ ഇരുത്തുന്നു. അപ്പോൾ ഇവിടെ മഹിഷിയെ നിഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ എരുമ വീണ സ്ഥലം, എരുമയുടെ മേലെ നിന്ന് ആനന്ദ നൃത്തം ചവിട്ടി ഭൂതഗണങ്ങളും ഭഗവാനും കൂടി, അതിൻ്റെ അനുഷ്ഠാനമാണ് എരുമേലി പേട്ടകെട്ട്. അത് തുള്ളിച്ചാടിയെല്ലാം പോകുന്നത് മഹിഷിയെ നിഗ്രഹിച്ചതിൻ്റെ ആഘോഷമാണ്. അല്ല വാവരംഗോ അല്ല, വാവരായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മളെപ്പോഴും അറിയണം വാവരൻ എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞു ത്രേതായുഗത്തിന് മുമ്പ് ജനിച്ച അയ്യപ്പനും 1400 വർഷം മുമ്പ് ജനിച്ച വാവരും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ കൊച്ചമ്പലത്തിൽ നിന്നും പേട്ടശാസ്താവിങ്കൽ നിന്നും ധർമ്മശാസ്താവിങ്കലേക്കാണ് പേട്ട കെട്ടി പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വാവരുപള്ളിക്കാരൻ്റെ യാതൊരു ആവശ്യമില്ല. അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണം നമ്മുടെ പുരാണങ്ങളും ഐതിഹ്യങ്ങളും. ഇതാണ് യഥാർത്ഥത്തിലുള്ള എരുമേലിയിൽ പേട്ടകെട്ടലിൻ്റെ ഐതിഹ്യം. അപ്പോൾ കന്നിക്കാർ പോകുമ്പോഴാണ്, കന്നിക്കാരാണ് കൂടുതൽ പേട്ട കെട്ടി പോകണമെന്ന് പറയുന്നത്. അതിൻ്റെ കാരണം കന്നിക്കാർ വരാത്ത കാലം ഭഗവാൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കന്നിക്കാരെ കൊണ്ട് പേട്ട കെട്ടിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി അറിയണം. നമുക്ക് ഇന്ന് പറയാനുള്ളത് സനുരൂപ് മോഹൻ കണ്ണൂർ 16/11/1991 11:30 PM ജോലിയും കല്യാണമാണ് ചോദിച്ചിരിക്കുന്നത്. പൂരുട്ടാതി 2ാം പാദം. അപ്പോൾ ഇദ്ദേഹത്തിന് സേനകളിൽ ജോലി കിട്ടുന്നതിനുള്ള യോഗമുള്ള ജാതകമായിരുന്നു. ഇനിയിപ്പോൾ വയസ്സൊക്കെ കഴിഞ്ഞു പോയെന്നുള്ള രീതി നമുക്കറിഞ്ഞുകൂടാ, നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം. അതുകൂടാതെ ബാങ്കിങ്ങും ടീച്ചിങ്ങും എല്ലാം കാണുന്നുണ്ട്. വിദ്യാഭ്യാസവും നല്ല രീതിയിൽ തന്നെ ജാതകത്തിൽ കാണുന്നുണ്ട്. ഇനി അങ്ങനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ തടസ്സങ്ങളുണ്ടാകാം. തടസ്സം നല്ലൊരു ആസ്ട്രോളജറെ കണ്ടെത്തുക. പിന്നെ വിവാഹം നടക്കുന്നതിന് പറ്റിയ കാലഘട്ടം തന്നെയാണിപ്പോൾ. ഈ വ്യാഴമാറ്റത്തിൽ വിവാഹം നടക്കുന്നതിന് സാധ്യതയുണ്ട്. വ്യാഴദശ 10 വർഷവും 7 മാസവും 11 ദിവസവുമാണ് മിച്ചമുണ്ടായിരുന്നത്. അപ്പോൾ 29 വയസ്സും 7 മാസം 11 മാസവും വരെ, 29 വയസ്സും 7 മാസവും 11 ദിവസവും വരെ. ഇപ്പോൾ ശനിദശ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗംഭീരമായ ശനിദശ കടന്നുകൊണ്ടിരിക്കുന്നു. ശനി സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ജാതകമാണ്. ഗംഭീരമായ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ശനിയെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള വഴിപാടുകൾ മുമ്പ് ശനിയെക്കുറിച്ചുള്ള എപ്പിസോഡുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്ത് മുന്നോട്ട് പോവുക. ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.